റെഡ്ഡി ചെയിൻ പ്രചാരണ ക്യാമ്പയിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ആനക്കയം ടൗണിൽ യാത്രക്കാർക്കും ഓട്ടോ ഡ്രൈവർമാർ, കച്ചവടക്കാർ എന്നിവർക്കുമായി സ്ഥാപിച്ച കൈകഴുകൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സുനീറ നിർവഹിച്ചു. COVID-19 പ്രതിരോധിക്കാൻ വിപുലമായ പ്രവർത്തനങ്ങൾക്കാണ് ആനക്കയം പഞ്ചായത്തിൽ തുടക്കമായത്. പഞ്ചായത്തിന്റെ 23 വാർഡുകളിലുമായി വിദേശത്തു നിന്നും എത്തിയ ശേഷം 14 ദിവസത്തെ നിരീക്ഷണത്തിന് വിധേയരായി കഴിയുന്ന 80 പരം ആളുകളെ പ്രതിദിനം 2 തവണ നിരീക്ഷിക്കാൻ എല്ലാ വാർഡിലും മെമ്പർമാരും ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന ദ്രുതകർമ്മസേനകൾ പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്തിലെ 355 കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വീടുകളിൽ ലഘുലേഖ വിതരണം നടന്നുവരികയാണ്. കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രവർത്തനം, ഫുട്ബോൾ മേളകൾ, പൊതുയോഗങ്ങൾ എന്നിവ നിരോധിച്ചുകൊണ്ട് മൈക്ക് പ്രചാരണവും നടത്തി. പോലീസ് നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ നിർദ്ദേശം അവഗണിച്ച് പുറത്തിറങ്ങി നടന്നാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പും പോലീസും മുന്നറിയിപ്പ് നൽകി. വൈസ് പ്രസിഡന്റ് സി കെ ഷിയാബ്, മെമ്പർമാരായ പി അബ്ദുൾ സമദ്, ശശി കരുമാഞ്ചേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ പി ഉണ്ണികൃഷ്ണൻ മുതലായവർ ബ്രേക്ക് ദി ചെയിൻ പരിപാടിക്ക് നേതൃത്വം നൽകി. പരമാവധി അകലം പാലിക്കൂ, 1 മീറ്ററെങ്കിലും അകലം പാലിക്കൂ. വായുവിലൂടെ പകരുന്ന ഈ രോഗത്തെ തടയാൻ ഇത് തന്നെയാണ് ഉത്തമമായ മാർഗം. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല, ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും പ്രതിരോധിക്കാനുള്ള ചുമതലയുണ്ട്. അതിനുവേണ്ടി നമുക്ക് സജ്ജരാകാം.